ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ അഡ്ലർ മനുഷ്യരെ രണ്ട് തരക്കാരായി തിരിച്ചിട്ടുണ്ട്. പ്രയാസങ്ങളെ ധീരതയോടെ നേരിടുന്ന ശുഭാപ്തി വിശ്വാസികളും അവയുടെ മുന്നിൽ പതറുന്ന നിരാശാമനസ്കരും. ജീവിത സമരത്തിൽ പ്രതിബന്ധങ്ങളുടെ തരംഗങ്ങൾ നമ്മളിൽ ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ അവയെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ നാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. ജീവിതത്തിൽ ഒന്നും നമുക്ക് നേടാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രയാസമുള്ളതെന്തെങ്കിലും നാം കൈകാര്യം ചെയ്യണം. അത് നമ്മളെ ശക്തരാക്കും. മഹാന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ ഈ സത്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ചില്ലിക്കാശിന് വകയില്ലാതെ ലണ്ടൻ നഗരത്തിലെത്തിയ ഡോക്ടർ ജോൺസൺ പ്രശസ്തനായ എഴുത്തുകാരനായി തീർന്ന കാര്യം നമുക്കറിയാം. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുക അദ്ദേഹത്തിനൊരു ഹരമായിരുന്നു. അത് അദ്ദേഹത്തിന് ആത്മസംതൃപ്തിയും ആവേശവും നൽകി. ബുദ്ധിമുട്ടുകളെ വെല്ലുവിളികളായി നാം പരിഗണിക്കുക. അവയെ അഭിമുഖീകരിക്കാനുള്ള ആത്മധൈര്യവും സ്വാശ്രയത്വവും ആർജിക്കുക. ഒരു വെല്ലുവിളിയെ കീഴടക്കുമ്പോൾ അത്രയും നമ്മുടെ കഴിവ് വികസിച്ചു എന്നാണ് അർത്ഥം. കഴിവുകളുടെ വികസനം വ്യക്തിത്വത്തിൻ്റെ വളർച്ചയാണ്. അപ്പോൾ നമ്മുടെ തന്നെ വളർച്ചയ്ക്കും വികാസത്തിനും ഉപകരിക്കുന്ന ജീവിതത്തിലെ ഒരു പ്രതിഭാസമാണ് പ്രതിസന്ധികൾ അഥവാ പ്രയാസങ്ങൾ. പ്രശ്നങ്ങൾ നമ്മെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സമചിത്തതയോടെ അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ അനുഭവജ്ഞാനത്തിനും യുക്തിക്കും യോജിച്ച ഒരു പരിഹാരം കണ്ടുപിടിച്ച് അത് പ്രായോഗികമാക്കാൻ ധൈര്യം കാണിക്കുക. ശുഭപ്രതീക്ഷയോടെ നാം ചെയ്യുന്ന പ്രവൃത്തി വിജയിക്കുന്നില്ലെങ്കിൽ പോലും ആകുലപ്പെടേണ്ടതില്ല. പ്രശ്നപരിഹാര മാർഗങ്ങൾ വേറെയും പരീക്ഷിക്കാവുന്നതാണ്. ഇക്കാര്യത്തിലൊക്കെ മനസ്സിൻ്റെ പക്വതയും ധീരതയും പ്രത്യാശയുമാണ് നമുക്കാവശ്യം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ശുഭചിന്ത കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു-ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒപ്പം നിങ്ങളുടെ ജീവിത ദൗത്യവും ജീവിത ലക്ഷ്യങ്ങളും എഴുതുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. അതിനുശേഷം നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ വന്ന് 5 മിനിറ്റ് ചിരിക്കുക. 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക. സമീകൃതാഹാരം കഴിക്കുക. ക്ഷമ ശീലമാക്കുക. സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.